നമ്മുടെ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഭൂമിയില്ലാത്തൊരു വലിയ പ്രശ്നം നേരിടുകയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും അധികം ഇഷ്ടംപോലെ ഭൂമിയുള്ള സ്ഥാപനങ്ങളുണ്ട്. അത്തരം ഭൂമികൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വിട്ടുകൊടുക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി, ഒരുപാട് അംഗങ്ങൾ ഉപചോദ്യം ആവശ്യപ്പെടുന്നുണ്ട്. സാർ, ഈ സഭ സംരംഭത്വത്തിലും വ്യവസായത്തിലും കാണിക്കുന്ന ഈ താല്പര്യത്തിൽ വകുപ്പേറെ സന്തോഷമുണ്ട് സാർ. നമ്മുടെ നാട് പൊതുവെ ഈ താല്പര്യം കാണിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാ സമീപനത്തിൽ വരുന്ന മാറ്റത്തിന്റെ പ്രതിഫലനമായിട്ടാണ് സാർ കാണുന്നത്. ഇവിടെ ബഹുമാനായ അംഗം ചോദിച്ച ഒരു കാര്യം പ്രസക്തമാണ്. നമ്മുടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഉത്തരം ചുരുക്കിയാൽ കുറച്ചുകൂടി കൂടുതൽ ആൾക്ക് അവസരം കൊടുക്കാം. ആയിക്കോട്ടെ, പരമാവധി ചുരുക്കാം സാർ. നമുക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ദശകങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയുണ്ട്. അത് പല ബഹുമാനായ അംഗങ്ങളും ഈ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലകളിൽ നടത്തിയ ആശയവിനിമയങ്ങളിലും ആ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കിൻഫ്രയോട് ഒരു പഠനം നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. കിൻഫ്ര എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പഠനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അവരിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര ഭൂമി ഓരോ സ്ഥലങ്ങളിലും ലഭ്യമാണ് എന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനായ ധനകാര്യമന്ത്രി കഴിഞ്ഞ ബജറ്റിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട 245 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോഴത്തെ കിൻഫ്രയുടെ റിപ്പോർട്ട് പ്രകാരം 361.42 ഏക്കർ അധിക ഭൂമി വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 9 സ്ഥാപനങ്ങളിൽ നിന്നുള്ള 40 ഏക്കർ അധിക ഭൂമിയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ ആദ്യഘട്ടമായി കിൻഫ്രയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ്.